നമസ്കാരം. പൈസ്തൻ ഐടിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വർക്ക്ഷോപ്പ് ആൻഡ് സയൻസ് എന്ന ഇതിലെ ടെക്സ്റ്റ് ബുക്കിലെ നമ്മൾ ചാപ്റ്ററാണ് പഠിച്ച് ടോപ്പിക്സാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏതാനും കുറച്ച് ടോപ്പിക്സാണ് നമ്മൾ ഈ ക്ലാസ്സിലും പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെ ടോപ്പിക്സ് ആണുള്ളത്? ഫസ്റ്റ് ഇലക്ട്രിക് പവർ, പിന്നെ വരുന്നത് ഇലക്ട്രിക് വർക്ക് എനർജി, പിന്നെ വരുന്നത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ, പിന്നെ വരുന്ന ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, പിന്നെ ഫാരഡേസ് ലോ. ഫാരഡേ എന്ന് പറയുന്ന ഒരു ഒരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച രണ്ട് ലോസ് ഉണ്ട്. പുള്ളിയുടെ മാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റിയിട്ടുള്ള രണ്ട് ലോസ്, പിന്നെ അതുപോലെ തന്നെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താണ്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താണ്, അതുപോലെ തന്നെ സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, അതുപോലെ തന്നെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ്, പരീക്ഷയ്ക്ക് ഒത്തിരി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ആ ഒരു ഇത്രയും കാര്യങ്ങളാണ്, ഈ 10 ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്സിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു ഇലക്ട്രിക് പവർ. ഓക്കെ, ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ, ഇത് റേറ്റ് അറ്റ് വിച്ച് ദ വർക്ക് ഈസ് ബീങ് ഡൺ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് കോൾഡ് ആൻ ഇലക്ട്രിക് പവർ. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിൻ്റെ റേറ്റ്, ആ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു റേറ്റ് ആയിരിക്കും ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. അതാണ് ഡെഫിനേഷൻ പറയുന്നത്, ദ റേറ്റ് അറ്റ് വിച്ച്, അതായത് ആ റേറ്റ് എന്തിൻ്റെയാണ്, വർക്ക് ഈസ് ഡൺ, നമ്മൾ ചെയ്ത വർക്കിൻ്റെ വർക്കിൻ്റെ റേറ്റ് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ നമ്മൾ ചെയ്ത വർക്കിൻ്റെ റേറ്റ് ആണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. അതിന് നമുക്ക് വേറെ ഇൻ അതർ വേർഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രിക് പവർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ട്രാൻസ്ഫേർഡ് ഓഫ് എനർജി. അതായത് ട്രാൻസ്ഫർ, അതായത് സപ്ലൈ ചെയ്യുന്ന എനർജിയുടെ റേറ്റിനനുസരിച്ചിട്ട് ആയിരിക്കും ഇലക്ട്രിക് ആ സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് പവറിനെ ആയിരിക്കും ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടില്ല ഇലക്ട്രിക് പവർ ഇത്ര പവർ ഉണ്ട്, നല്ല ഹൈ പവർ ഉണ്ട്, ലോ പവർ ഉണ്ട് എന്നൊക്കെ പറയുന്നില്ല. അതുപോലെയൊക്കെ തന്നെ നമ്മൾ ചെയ്ത ആ ഒരു വർക്കിൻ്റെ, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ നമ്മൾ ചെയ്ത വർക്കിൻ്റെ റേറ്റ് അതിനനുസരിച്ച് അതായിരിക്കും ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്സ് എന്നായിരിക്കും, WATTS അതായിരിക്കും അതിൻ്റെ യൂണിറ്റ്സ്. അതിന് ഷോർട്ടാക്കി W എന്ന്, ക്യാപിറ്റൽ ലെറ്റർ W എന്നായിരിക്കും ഈ പവറിൻ്റെ യൂണിറ്റായിട്ട് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പം ഇതും ചോദിക്കാം, ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, യൂണിറ്റ് ഓഫ് പവർ എന്നാന്നുള്ളത് വാട്ട്സ്. അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും പവർ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ലാസ്റ്റ് പവർ P=2 നമ്മൾ പറയുമ്പോൾ എത്ര ആണ് അതിൻ്റെ ആൻസർ വരുന്നത്, അതിൻ്റെ കൂടെ W അതിൻ്റെ യൂണിറ്റ് വാട്ട്സും കൂടി ഇടുക. യൂണിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്തതിൻ്റെ പകുതി മാർക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ യൂണിറ്റ് എല്ലാ കാര്യത്തിലും, ഇപ്പോൾ സയൻസിൽ നമ്മൾ നോക്കിയാൽ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അടുത്ത, ദ റേറ്റ് ഓഫ് വർക്ക് ഡിപ്പെൻഡ് അപ്പോൺ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് ഇൻ ആംപിയർ. അതായത് നമ്മൾ ചെയ്ത വർക്കിൻ്റെ റേറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്, അതായത് ആ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ റേറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് ആംപിയർ, അതാണ് ആംപിയർ ഇൻ ആംപിയേഴ്സ് എന്ന് കൊടുത്തേക്കുന്നത്. അതാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. അടുത്തത് ഇലക്ട്രിക് പവർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ തരികയാണ് പവർ കണ്ടുപിടിക്കുക എന്നുള്ള ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പവർ = വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അതായത് ഒരു സർക്യൂട്ടിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജും അതിനെ കറണ്ടും കൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആയിരിക്കും പവർ എന്ന് പറയുന്നത്, ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. അതാണ് P = V × I. വി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന വോൾട്ടേജിന് വേണ്ടിയും ഐ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന കറണ്ടിന് വേണ്ടിയും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ്സ്, ആ യൂണിറ്റ്സിലാണ് ഇങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഇത് കൊടുത്തേക്കുന്ന യൂണിറ്റ്സ്, പവർ ഇൻ വാട്ട്സ്, അതായത് പവറിൻ്റെ യൂണിറ്റ്സ് വാട്ട്സ്. അതായത് പവർ ഇൻ വാട്ട്സ് = പവർ കണ്ടുപിടിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ, വോൾട്ടേജ് ഇൻ വോൾട്ട്സ്, അതായത് വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട്സ്, വോൾട്ടേജ് ഇൻ വോൾട്ട്സ് ഇൻറ്റു അതിനെ കറണ്ട് ഇൻ ആംപിയർ, കറണ്ടും വോൾട്ടേജും കൂടി ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് പവർ എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ്സ് വാട്ട്, പവറിൻ്റെ യൂണിറ്റ് വാട്ട്, WATT ഷോർട്ടാക്കി W എന്ന് മാത്രം എഴുതും, വോൾട്ടേജിന് വോൾട്ട്സ് അതായത് ഷോർട്ടാക്കി V മാത്രം എഴുതും, കറണ്ട് ആംപിയർ അതിനെ ഷോർട്ടാക്കി, കറണ്ടിൻ്റെ യൂണിറ്റ് I ആണ്, കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് I ആണ്, യൂണിറ്റ് ആംപിയർ എന്ന് എഴുതും. അതിനെ ആംപിയറിന് ഷോർട്ടാക്കി AMPS ആംസ് എന്ന് എഴുതാം, ആംപിയർ എന്ന് എഴുതാം, അതുപോലെ തന്നെ A എന്ന് എഴുതാം. ഓക്കെ, അതാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇലക്ട്രിക് പവർ ഇസ് ദ റേറ്റ് ഓഫ് വർക്ക് ഡൺ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. അതായത് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ നടക്കുന്ന വർക്ക് ഡൺ ആണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്. അത്രയും കാര്യങ്ങളൊക്കെയാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പവർ = വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നാണ് പറഞ്ഞത്.
ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രിക് വർക്ക് അല്ലെങ്കിൽ എനർജി. എന്താ എന്താണ് ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിക് വർക്ക്? എന്താണ് ഇലക്ട്രിക് വർക്ക് എന്ന് പറയുന്നത്? നമ്മളുടെ പവർ, നമ്മൾ കണ്ടുപിടിച്ച ഇലക്ട്രിക് പവറിൻ്റെയും ടൈമിൻ്റെയും എന്തായിരിക്കും പ്രോഡക്റ്റ് ആയിരിക്കും ഇലക്ട്രിക് വർക്ക് എന്ന് പറയുന്നത്. ഇലക്ട്രിക് വർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അപ്പം പറഞ്ഞാൽ, ഇലക്ട്രിക് വർക്ക് ഓർ എനർജി, അതായത് ഇലക്ട്രിക് വർക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ പവർ ആൻഡ് ടൈം. അതായത് ഇലക്ട്രിക് പവറിൻ്റെയും നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ ആ പവറിൻ്റെയും അതുപോലെ തന്നെ ടൈം, എത്ര ടൈം എടുക്കുന്നു ആ ടൈമിൻ്റെയും പ്രോഡക്റ്റ് ആയിരിക്കും. അതായത് അതിൻ്റെ പവറിനെയും ടൈമിനെയും കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമായിരിക്കും ഇലക്ട്രിക് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വർക്ക് ഇൻ വാൾട്ട്, അതായത് അതിൻ്റെ യൂണിറ്റ് അനുസരിച്ചാണ് പറയുന്നത്, വർക്ക് ഇൻ വാൾട്ട് സെക്കൻഡ്. അതായത് വർക്ക് ഇൻ വാട്ട്സ് സെക്കൻഡിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അത് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ പവർ ഇൻ വാട്ട്സ് ഇൻറ്റു ടൈം ഇൻ സെക്കൻഡ്സ്. പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സ്. അപ്പം അതിൻ്റെ വർക്കിൻ്റെ ഫൈനൽ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് സെക്കൻഡ് എന്ന് വരും. കാരണം പവറിൻ്റെ വാട്ട്സും ടൈമിൻ്റെ സെക്കൻഡ്സ് കൂടെ വരുമ്പോഴത്തേക്കും വാട്ട് സെക്കൻഡ് എന്ന് വരും പവറിൻ്റെ യൂണിറ്റ്, സോറി വർക്കിൻ്റെ യൂണിറ്റ്. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു പവറിൻ്റെയും ടൈമിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആയിരിക്കും. അത് തന്നെയാണ് ഡബ്ല്യു ഈസിക്വൽ ടു പി ഇൻറ്റു ടി. ആ ടി സ്മോൾ ലെറ്റർ ആണ്, ആ ടി ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടി സ്മോൾ ലെറ്റർ. അപ്പോൾ അതാണ് ഡബ്ല്യു ഈസിക്വൽ ടു പവർ ഇൻറ്റു ടൈം. അതായത് വർക്ക് ഈസിക്വൽ ടു പവർ ഇൻറ്റു ടൈം. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. അതുപോലെ തന്നെ പവർ ഈസിക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, വർക്ക് ഈസിക്വൽ ടു പവർ ഇൻറ്റു ടൈം. ആ രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടുള്ള ധാരാളം പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാം, നമ്മൾ ആ പ്രോബ്ലംസ് എല്ലാം ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക. അടുത്ത അതിനെ തന്നെ അതിൻ്റെ ഓരോ ഇത് സിൻസ്, അതായത് ഒരു ജൂൾ, ഒരു ജൂൾ എന്ന് പറയുന്നത് ഒരു വോൾട്ട് ഇൻറ്റു ഒരു സെക്കൻഡ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെയാണ്. ഇപ്പോൾ ഒരു ജൂൾ വർക്കിൻ്റെ യൂണിറ്റ് വരുന്ന ഒരു ജൂൾ എന്ന് പറയുന്നത് ഒരു വാട്ട് ഇൻറ്റു, അതായത് വൺ പവർ ഇൻറ്റു വൺ സെക്കൻഡ്. അതാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അടുത്ത വൺ വാട്ട് ഹവർ, ഒരു വർക്കിന് ഹവറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ വാട്ട് ഹവർ ഈസ് ഈക്വൽ ടു 3600 വാട്ട് സെക്കൻഡ്. അതായത് ഒരു മണിക്കൂർ എത്ര സെക്കൻഡ്? 3600 സെക്കൻഡ്, 3600 വാട്ട് സെക്കൻഡ്. അതാണ് അത് പറയുന്നത്. അടുത്ത 1 kWh, ഒരു കിലോ വാട്ട് ഹവർ എന്നുള്ളതിനെ 1000 watt hour എന്ന് പറയും. അപ്പോൾ ഒരു വാട്ട് ഹവർ എത്രയായിരുന്നു? 3600. അപ്പോൾ 1000 × 3600 വരുമ്പോഴത്തേക്കും ആ ഹവറിനെ സെക്കൻഡാക്കി മാറ്റുമ്പോഴത്തേക്കും 3600 എന്നുള്ളത് ഇൻറ്റു 1000 വെച്ച് ചെയ്യുമ്പോൾ 3600000 വാട്ട് സെക്കൻഡ് എന്നാണ് ഒരു കിലോ വാട്ട് ഹവറിൻ്റെ വാട്ട് സെക്കൻഡിലെ ഒരു കിലോ വാട്ട് ഹവറിനെ വാട്ട് സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ ഈ കിലോ വാട്ട് ഉള്ളതിനെ വാട്ട്സിലേക്ക് മാറ്റാൻ 1000 വെച്ച് ഇൻറ്റു ചെയ്യുന്നു, ഹവറിനുള്ളതിനെ സെക്കൻഡിലേക്ക് ആക്കാൻ 3600 വെച്ചും ഇൻറ്റു ചെയ്യുന്നു. അപ്പം 1 kW എന്നുള്ളത് 1 kW എന്നുള്ളതിൻ്റെ 1000 kW വാട്ടാക്കി 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക്, അപ്പം 1000 watts ഇൻറ്റു അവർ എന്നുള്ളതിനെ നമ്മൾ കണ്ടായിരുന്നു 3600 സെക്കൻഡ് എന്ന്. അപ്പോൾ ഒരു അവർ 3600 സെക്കൻഡ്, അപ്പോൾ 1000 × 3600 ഈസിക്വൽ ടു 3600000 watt second. അതാണ് അതിൻ്റെ നമ്മൾ ഫൈനലായിട്ട് നമ്മൾ എഴുതുമ്പോൾ ഇപ്പോൾ വാട്ട് അവറിലാണ് കിട്ടുന്നതെങ്കിൽ അതിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് തരണം. ഇപ്പോൾ വാട്ട് നമുക്ക് കിട്ടിയത് കിലോ വാട്ട് അവറിലാണെങ്കിൽ അതിനെ കിലോ വാട്ടിൽ നിന്ന് വാട്ട്സിലേക്ക് മാറ്റി, അതുപോലെ തന്നെ ഹവറിൽ നിന്ന് സെക്കൻഡിലേക്ക് മാറ്റി, ആ ലാസ്റ്റ് നമ്മൾ എഴുതുന്ന ഉത്തരം എന്ന് പറയുന്നത് വാട്ട് സെക്കൻഡിലായിരിക്കണം. കിലോ വാട്ട് ഹവർ എന്നുള്ളതിനെ വാട്ട് സെക്കൻഡിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അപ്പോൾ അത് മനസ്സിലാകും കിലോ വാട്ടിനെ വാട്ട്സിലേക്ക് മാറ്റി എഴുതുന്നതെന്ന് പറയാം. ഇനിയും കുറച്ച് മെക്കാനിക്കലായിട്ടുള്ള ടേംസും പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കലായിട്ടുള്ള ടേംസും അതിൻ്റെ യൂണിറ്റ്സുമാണ് പഠിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് ഞാൻ പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കുറച്ച് ഏറ്റവും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കിപ്പം നമ്മളിപ്പം ഈ പഠിച്ച രണ്ട് ടോപ്പിക്കിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം നമ്മൾ അതിൻ്റെ യൂണിറ്റ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം മെക്കാനിക്കൽ ക്വാണ്ടിറ്റികളായ ഫോഴ്സ്, ഫോഴ്സ് എഫ്, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ന്യൂട്ടൺ, ന്യൂട്ടനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻ എന്ന് പറയുന്നത്. അടുത്ത ഒരു മെക്കാനിക്കൽ ക്വാണ്ടിറ്റി ആയ വെലോസിറ്റി, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ വി. ക്യാപിറ്റൽ ലെറ്റർ വി നമ്മൾ പഠിച്ചായിരുന്നു, ക്യാപിറ്റൽ ലെറ്റർ വി വോൾട്ടേജ് ആണ്, സ്മോൾ ലെറ്റർ വി വെലോസിറ്റി ആണ്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ്, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്, മീറ്റർ ഡിവൈഡ് ബൈ സെക്കൻഡ്. അതാണ് വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ടൈം നമ്മൾ പഠിച്ചു, ടൈമിൻ്റെ യൂണിറ്റ് സ്മോൾ ലെറ്റർ ടി. ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. നമ്മൾ പറയുന്നത് എല്ലാം നമ്മളെപ്പോഴും പറയുന്നത് ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സ് ആണ്.
അതുപോലെ തന്നെ അടുത്ത പവർ പി ഈസ് ഈക്വൽ ടു ഇത് മെക്കാനിക്കൽ ക്വാണ്ടിറ്റിയുള്ള പവർ പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു എഫ് അതായത് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ഒരു പവർ അതായത് മെക്കാനിക്കൽ ടേംസിൽ നമ്മൾ നോക്കുമ്പോൾ പവറിന് ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റിയാണ് അതിൻ്റെ ഇക്വേഷൻ. ഇപ്പം നമ്മൾ പഠിച്ചായിരുന്നു ഫോഴ്സിൻ്റെ യൂണിറ്റ് പഠിച്ചു വെലോസിറ്റിയുടെ യൂണിറ്റ് പഠിച്ചു. അപ്പോൾ പി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി എന്നാണല്ലോ പറയുന്നത്, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റും ഇൻറ്റു വെലോസിറ്റിയുടെ യൂണിറ്റും അത് രണ്ടും കൂടെ അതിൻ്റെ രണ്ടിൻ്റെ കൂടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് ഈ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പഠിക്കാം ഫോഴ്സും വെലോസിറ്റിയും പഠിച്ചു കഴിഞ്ഞാൽ പവറിൻ്റെ യൂണിറ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് പഠിച്ചു കഴിഞ്ഞു. അതായത് പി ഈസിക്വൽ ടു എഫ് ഇൻറ്റു വി എന്ന് പറയുന്നത്, എഫ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്, വി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ഫൈനലായിട്ട് കിട്ടുന്നു. അടുത്ത എനർജി, എനർജി ഈസിക്വൽ ടു എഫ് ഇൻറ്റു വി ഇൻറ്റു ടി എന്ന് വരുന്നു. അതായത് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ടൈം, അതാണ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എങ്ങനെ വരുന്നത്, ഫോഴ്സ് നമ്മൾക്കറിയാം, വെലോസിറ്റിയുടെ യൂണിറ്റ് നമുക്കറിയാം, ടൈമിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. അപ്പോൾ അത് മൂന്നും കൂടെ ഇവിടേക്ക് ഇൻറ്റു ചെയ്യുന്നതാണ് ഈ എനർജിയുടെ യൂണിറ്റായിട്ട് കിട്ടേണ്ടതെന്നല്ലേ പറയുന്നത്. പക്ഷേ ഇവിടെ ന്യൂട്ടൺ മീറ്റർ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ വരുന്നത്, വെലോസിറ്റി നമ്മൾ ന്യൂട്ടൺ മീറ്റർ സെക്കൻഡ് എന്ന് പഠിച്ചിട്ടുണ്ട്, ടൈം സെക്കൻഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡൊക്കെ എവിടെ പോയി നമുക്കൊരു ചോദ്യം വരും. അപ്പം ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എടുത്ത് എഴുതി, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് നമ്മൾ എഴുതി, അത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതി, മീറ്ററിന് അടുത്ത ടൈം, ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞ് വെറും സെക്കൻഡ് എന്ന് എഴുതി. അപ്പോൾ ഡിവൈഡഡ് ബൈ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്, ഈ എസും ഈ മേളിലുള്ള എസും തമ്മിൽ വെട്ടിപ്പോവും, ക്യാൻസൽ ആയിപ്പോവും. ഒരേ ഇത് ഒരു ഡിവൈഡഡ് ബൈയുടെ മേളിലും താഴെ വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആയി പോകും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് അതിൻ്റെ ഇപ്പം വൺ ഡിവൈഡഡ് ബൈ വൺ എന്ന് പറയുന്നത് ഇത്ര വൺ എന്നായിരിക്കും, ടെൻ ഡിവൈഡഡ് ബൈ ടെൻ എന്ന് പറയുന്നത് ഇത്ര വൺ എന്നായിരിക്കും. അപ്പോൾ അത് രണ്ടിൻ്റെയും വാല്യൂ സെയിം ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. അതാണ്, അപ്പം ആ രണ്ട് സെക്കൻഡ്സും പോയിട്ട് ഫോഴ്സിൻറ്റു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ എന്നായിരിക്കും. അതാണ് ഈ മെക്കാനിക്കൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഇലക്ട്രിക്കൽ, ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റികൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചു വോൾട്ടേജ് വി, ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് വോൾട്ടേജ്, സ്മോൾ ലെറ്റർ വി നമ്മൾ എന്തായിരുന്നു പഠിച്ചത് മെക്കാനിക്കൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ പഠിച്ചായിരുന്നു സ്മോൾ ലെറ്റർ വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. ഇവിടെ ക്യാപിറ്റൽ വി ആണ്, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടിൻ്റെ വി തന്നെയാണ്. അടുത്ത് കറണ്ട് ഐ, കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സി എന്നൊന്നുമല്ല, കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഐ എന്നാണ്, ഐ എന്ന് എഴുതിയിരിക്കുന്നതാണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഐ അതിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചായിരുന്നു ആംപിയർ, ആംസ്, ആം എ, അതാണ് ആംപിയർ, അതിൻ്റെയാണ് എ എന്ന് കൊടുത്തേക്കുന്നത്. അടുത്ത ടൈം, ടൈം അവിടെയും ഇവിടെയും സെയിം ആണ്, ടൈമിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ടി എന്നാണ്, അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സിൽ തന്നെയാണ്. അടുത്ത പവർ, പവർ ഈസിക്വൽ ടു നമ്മൾ പഠിച്ചായിരുന്നു, നമ്മൾ പി ഈസിക്വൽ ടു വി ഇൻറ്റു ഐ എന്നൊരു ഇക്വേഷൻ നമ്മൾ ഇച്ചിരി മുന്നേ പഠിച്ചായിരുന്നു പവറിൻ്റെ കണ്ടുപിടിക്കാനുള്ള. അപ്പം വിയുടെയും ഐയുടെയും വാല്യൂസ് നമ്മുടെ യൂണിറ്റ് പവറിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പവറിൻ്റെ യൂണിറ്റ് കിട്ടുമല്ലോ. അപ്പോൾ പി ഈസിക്വൽ ടു വി, വിയുടെ യൂണിറ്റ് വി തന്നെ, കറണ്ട് ഐയുടെ യൂണിറ്റ് ആംബിയർ, അതായത് പവർ ഈസിക്വൽ ടു വി എ എന്ന് വരും, അതിൻ്റെ വോൾട്സ് ആംബിയർ എന്നാണ് പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത എനർജി, എനർജി നമ്മൾ പഠിച്ചായിരുന്നു, എനർജിയുടെ യൂണിറ്റ് എന്തായിരുന്നു വാൾട്ട് സെക്കൻഡ് എന്നാണ്, വാൾട്ട് ഇൻറ്റു വോൾട്ട് ഇൻറ്റു സെക്കൻഡ് എന്നാണ്. അത് വന്ന ഫോർമുല എന്ന് പറയുന്നത് ഡബ്ല്യൂ ഈസ് ഈക്വൽ ടു വി, കറണ്ട് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം, അതാണ് എനർജി അല്ലെങ്കിൽ വർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമ്മൾ പഠിച്ചായിരുന്നു വി ഐ എന്നുള്ളത് എന്താണ്, വി ഐ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ, നമുക്കൊരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് സ്ലൈഡിൽ കണ്ട പോലെ തന്നെ ഈ വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ടൈം ഇൻ സെക്കൻഡ്സ് അഥവാ വാട്ട് വാട്ട് സെക്കൻഡ്സ് നമ്മൾ പഠിച്ചായിരുന്നു. ഇവിടെ വർക്ക് ഈസ് ഈക്വൽ ടു വാട്ട് സെക്കൻഡ്സ് നമ്മൾ സെക്കൻഡ്സിലേക്ക് മാറ്റണം എന്ന് പറയും, അതാണ് എനർജി. ഡബ്ല്യു ഈസ് ഈക്വൽ ടു വാട്ട് സെക്കൻഡ്സ്, അതാണ് എനർജിയുടെ യൂണിറ്റ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, വെലോസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ബൈ മീറ്റർ പെർ സെക്കൻഡ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, അതുപോലെ തന്നെ പവറിൻ്റെ യൂണിറ്റ് മെക്കാനിക്കലി വരുമ്പോൾ പവറിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും, എനർജിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ എന്ന് വരും. ഇനി നമ്മൾ ഇലക്ട്രിക്കൽ ടേംസിലേക്ക് വരുമ്പോഴത്തേക്കും വോൾട്ടേജിൻ്റെത് വോൾട്ട് എന്ന് വരും, അതുപോലെ തന്നെ കറണ്ടിൻ്റെ യൂണിറ്റ് ഐ എന്ന് എ എന്ന് വരും, അതുപോലെ തന്നെ ടൈം സെക്കൻഡ്സിൽ തന്നെ വരും. ഇലക്ട്രിക് പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആംബിയർ എന്ന് വരും, ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് സെക്കൻഡ്സിലും വരും.
ആ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. വോൾട്ട് എന്ന് പറയുന്നത് വാട്ട് സെക്കൻഡ്, വോൾട്ടും വാട്ടും തമ്മിൽ ചേഞ്ച് ആകരുത്. WATT വാട്ട് ആയി റെപ്രസെന്റ് ചെയ്യുന്നത്, WVOLTS വോൾട്ട്സ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് വി എന്ന ഇംഗ്ലീഷ് ലെറ്റർ. ഓക്കെ, അതാണ് അതിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു സയൻസിൽ ഏതൊരു സയൻറ്റിഫിക് നമ്മളൊരു സയൻസിൽ എസ് എടുത്താലും അതിനൊരു SI യൂണിറ്റ് എന്നാണ് പറയുന്നത്. ആ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സയൻസിൽ, അല്ലെ ഏതൊരു ക്വാണ്ടിറ്റി എടുത്താലും അതിന് യൂണിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ കടയിൽ പോയി ഒരു സാധനം മേടിക്കുക, ഒരു കിലോ സാധനം എന്ന് പറയുമ്പോൾ അതിന് യൂണിറ്റ് ഉണ്ടാകും. ആ യൂണിറ്റ് അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ എടുക്കുന്ന ഏതൊരു ഇത് നോക്കിയാലും അതിനൊരു യൂണിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത് നമുക്ക് ഈ പവർ നമ്മൾ പഠിച്ച ആ ഫോർമുല യൂസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം ആദ്യം. കാൽക്കുലേറ്റ് ദ പവർ റേറ്റിംഗ് ഓഫ് ദ ലാമ്പ് ഇൻ എ സർക്യൂട്ട് ഇഫ് 0.25 ആമ്പിയർ ഓഫ് കറണ്ട് ഫ്ലോസ് ആൻഡ് ദ വോൾട്ടേജ് ഈസ് 240 വോൾട്ടേജ്. അതായത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. കാൽക്കുലേറ്റ് ദ പവർ, അതായത് പവറാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, അതാണ് കാൽക്കുലേറ്റ് ദ പവർ എന്ന് പറഞ്ഞേക്കുന്നത്. കാൽക്കുലേറ്റ് ദ പവർ റേറ്റിംഗ് ഓഫ് ദ ലാമ്പ് ഇൻ ദ സർക്യൂട്ട്, ഒരു സർക്യൂട്ടിലുള്ള ഒരു ലാമ്പിൻ്റെ പവറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. തന്നിരിക്കുന്നത് എന്തൊക്കെ? 0.25 ആമ്പിയർ കറണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 240 വോൾട്ടേജിലുമാണ് ആ സർക്യൂട്ടിലൂടെ ഫോളോ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഗിവൺ ഡേറ്റ, തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതുക. ഓക്കെ, ഗിവൺ ഡേറ്റ വോൾട്ടേജ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് V=240 വോൾട്ട്സ്, അതായത് എഴുതുക. അടുത്ത് കറണ്ട് തന്നിട്ടുണ്ട്, കറണ്ട് I=0.25 ആമ്പിയർ, അതും എടുത്ത് എഴുതുക. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നത്? കാൽക്കുലേറ്റ് ദ പവർ റേറ്റിംഗ്, അപ്പോൾ പവർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പം ടു ഫൈൻഡ് എന്ന് എഴുതുക, പവർ ഈസ്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്, നമുക്ക് കണ്ടുപിടിക്കുന്ന സാധനം, അത് നമുക്ക് വാല്യൂ ഇല്ലാതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഇനി നമുക്കറിയാവുന്ന വീനോ നമുക്കറിയാവുന്ന സൊല്യൂഷൻ എഴുതിയിട്ട് വീനോ നമുക്കറിയാവുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ പഠിച്ച വോൾട്ടേജും കറണ്ടും വരുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കേണ്ട പവറാണ്. അപ്പം നമുക്ക് ഇക്വേഷൻ ഉണ്ട്, പവർ P=VI എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് പവർ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ P=2 വോൾട്ടേജ് ആയ 240 വോൾട്ട്സും ഇൻറ്റു എന്ത് കറണ്ട് ആയ 0.25 ആമ്പിയറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ പവർ നമുക്ക് 60 എന്ന് കിട്ടുന്നു. പവറിൻ്റെ യൂണിറ്റ് വോൾട്ട്സ് എന്നാണ്. അതായത് പവർ P=60 വോൾട്ട്സ്, അതാണ് ഉത്തരം കിട്ടുന്നത്. 240 × 0.25 ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നു 60. ആ 60 എന്താണ്? പവർ P. നമ്മൾ ഇപ്പുറത്ത് ഈസ്വൽ ടുവിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് പവറാണ്. അപ്പോൾ പവറിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 60 വോൾട്ട്സ് ആണ്. അതാണ് അതിൻ്റെ ഉത്തരം. പവർ കണ്ടുപിടിച്ചതിൽ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. എ കറണ്ട് ഓഫ് 15 ആമ്പിയർ ഫ്ലോ ത്രൂ എ റെസിസ്റ്റൻസ് ഓഫ് 10 ഓംസ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കറണ്ടിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. കറണ്ട് ഓഫ് 15 ആമ്പിയേഴ്സ്, അതായത് കറണ്ടിൻ്റെ I=15 ആമ്പിയേഴ്സ് ഫ്ലോ ത്രൂ എ റെസിസ്റ്റൻസ് ഓഫ് 10 ഓംസ്. ഇതിനകത്തൊരു അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം റെസിസ്റ്റൻസ് R=10 ഓംസ്. അപ്പോൾ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്? കാൽക്കുലേറ്റ് ദ പവർ ഇൻ കിലോ വാട്ട് കൺസ്യൂംഡ്. അപ്പം എന്താ കണ്ടുപിടിക്കാനുള്ളത്? പവറാണ് കണ്ടുപിടിക്കേണ്ടത്, കിലോ വാട്ടിൽ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം തന്നിരിക്കുന്ന ഡേറ്റാസ്, ഗിവൺ ഡേറ്റാസ് എടുത്ത് എഴുതുക. നമുക്ക് തന്നിട്ടുണ്ട് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് R=എത്രയാണ്? 10 ഓംസ് എന്ന് തന്നിട്ടുണ്ട്, 10 ഓംസ്, അത് എടുത്ത് എഴുതുക. കറണ്ട് തന്നിട്ടുണ്ട്, I=15 ആമ്പിയർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പവറാണ്. അപ്പോൾ കിലോ വാട്ടിലാണെങ്കിലും വാട്ട്സിലാണെങ്കിലും കണ്ടുപിടിക്കേണ്ടത് പവറാണ്. അപ്പോൾ പവർ ഈസ്വൽ ടു അറിയില്ല ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, പവർ ഈസ്വൽ ടു VI എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം വാല്യൂസ്. അപ്പോൾ ഇവിടെ V എന്ന് പറയുന്ന വോൾട്ടേജ് നമുക്ക് തന്നിട്ടില്ല, I മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓംസ് ലോ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു V=IR എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ഓംസ് ലോ വെച്ചിട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ I × അതായത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് വോൾട്ടേജ് നമ്മൾ ഓംസ് ലോ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പവർ V=VI എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ V തന്നിട്ടില്ല, അതുകൊണ്ട് V=ക്കുള്ള ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് V എന്നുള്ളിടത്ത് V=IR നമ്മൾ പഠിച്ചായിരുന്നു. IR അതായത് പവർ IR ഇൻറ്റു ഇവിടെ ഈ ഇക്വേഷനിലുള്ള I, അതായത് VI എന്നുള്ള I എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നെ 2 I വന്നിട്ടുണ്ട്. അപ്പോൾ പവർ കണ്ടുപിടിക്കുക എന്നുള്ള ഇക്വേഷൻ വരിക എന്ന് പറയുന്നത് I²R എന്ന് പറയും, 2 I വരുന്നുണ്ട്, I²×R എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷനിലുള്ള വാല്യൂസ് എല്ലാം നമുക്കുണ്ട്, ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് I² വാല്യൂ 15 ആണ്. അപ്പോൾ 15² × ഓംസ് എന്ന് പറയുന്നത്, റെസിസ്റ്റൻ്റ് ഓംസ് എന്ന് പറയുന്നത് R എന്ന് പറയുന്നത് ഏതാ? 10. അപ്പം 15² × 10,
അതിൻ്റെ ഉത്തരം വരുന്നത് 2250 വാട്ട്സ് എന്നാണ് കിട്ടുന്നത്. പവറിൻ്റെ മെയിൻ വാല്യൂ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്സ് ആണ്. അതിനെ കിലോ വാട്ടിലേക്ക് മാറ്റണം. അപ്പൊ എന്താണ്, അതിനെ കിലോ വാട്ടിലേക്ക് മാറ്റുമ്പോൾ 1000 വെച്ച് ഡിവൈഡ് ചെയ്യുക, അപ്പോഴത്തേക്ക് കിട്ടുന്നത് പവർ ഈസ്ഇക്വൽ ടു 2.25 കിലോ വാട്ട്സ് എന്ന് കിട്ടും. ഇപ്പൊ ചോദ്യം ചോദിച്ചേക്കുന്ന അവർ പറയുന്നത് കിലോ വാട്ട് പവർ ഇൻ കിലോ വാട്ട് കൺസ്യൂംഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് വാട്ട്സിൽ കിട്ടിയേക്കുന്നത് 2250 എന്നാണ് കിട്ടിയേക്കുന്നത്. അതിന് കിലോ വാട്ടിലേക്ക് ആക്കുമ്പോൾ എന്ത് ചെയ്യണം, 1000 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം പി ഈസ്ഇക്വൽ ടു 2.25 കിലോ വാട്ട്സ്. ആ കിലോ വാട്ട്സ് എന്നും വാട്ട്സ് എന്നുള്ള സിമ്പല് നമ്മൾ വിട്ടില്ലെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്ത പ്രോബ്ലത്തിന്റെ പകുതി മാർക്കും പോകും. കാരണം ആ യൂണിറ്റ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിരിക്കുന്നത് കിലോ വാട്ടിലാണ്. അപ്പോൾ നമ്മൾ കിലോ വാട്ടിൽ കണ്ടുപിടിച്ചു എന്നുള്ളതിൻ്റെ സമ്മ് ലാസ്റ്റ് യൂണിറ്റിൽ തന്നെ ഇട്ടില്ലെങ്കിൽ, അതിൻ്റെ യൂണിറ്റ് അവിടെ ഇട്ടില്ലെങ്കിൽ അതിൻ്റെ പകുതി മാർക്കും നമുക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ പവർ കണ്ടുപിടിച്ച് ഇവിടെയും നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ആൻ അഡ്ജസ്റ്റബിൾ റെസിസ്റ്റർ ബിയേഴ്സ് ദ ഫോളോയിങ് ലെവൽ. അതായത് ഒരു അഡ്ജസ്റ്റബിൾ റെസിസ്റ്റൻ്റ് ആണ് പറയുന്നത്, അത് ഈ ഫോളോയിങ് കണ്ടീഷനെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു പറയുന്നു. അതായത് എന്തൊക്കെയാണ്, 1.5 ohms, 1.5 കിലോ ഓംസ് എന്നാണ് കേട്ടോ ഈ ക്വസ്റ്റനിൽ ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 1.5 കിലോ ഓംസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ കൊടുത്തിരിക്കുന്നത് 0.08 ആംപിയർ, അത്രയും കറണ്ട് ഉണ്ട് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് കിലോ ഓംസിലാണ്. ഇവിടെ ഗിവൻ ഡേറ്റയിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു കിലോ ഓംസിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കാണുന്ന റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഗിവൺ ഡേറ്റ സബ്സ്റ്റിറ്റ് ചെയ്യുക. ഇതിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, വാട്ട് ഈസ് ദ റേറ്റഡ് പവർ. പവറാണ് കണ്ടുപിടിക്കേണ്ടത്, റേറ്റഡ് പവർ എത്രയാണ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഗിവൺ ഡേറ്റ ആർ ഈസ് ഈക്വൽ ടു 1.5 കിലോ ഓംസ്. അതായത് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് കിലോ ഓംസിലാണെങ്കിലും 1.5 കിലോ ഓംസ് എന്ന് അതുപോലെ എടുത്ത് ചെയ്യുക. അടുത്ത് കറണ്ട് ഐ തന്നിട്ടുണ്ട് 0.08 ആംപിയർ, അതും എടുത്ത് എഴുതി. ഇപ്പം നമ്മൾ ഇവിടെ എഴുതി, ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിറ്റ്സ് കൂടെ എഴുതി. അപ്പോൾ തന്നെ നമുക്ക് ആ പ്രോബ്ലത്തിൻ്റെ ഒരു 2 മാർക്ക് കിട്ടിയിരിക്കുന്നു അതിനകത്ത്. ഇപ്പോൾ ഒരു 5 മാർക്കിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ ഗിവൺ ഡേറ്റ എഴുതാൻ നമുക്ക് 1 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ 2 5 എഴുതുന്നതിന് 1 മാർക്ക് കിട്ടുന്നു, ഇക്വേഷൻ എഴുതുന്നതിന് 1 മാർക്ക് കിട്ടുന്നു, ബാക്കി പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ബാക്കി 2 മാർക്ക് കിട്ടുന്നു. ഞാനൊരു എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്, ഒരു 5 മാർക്കിൻ്റെ പ്രോബ്ലത്തിൻ്റെ ഒരു സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഗിവൺ ഡേറ്റ ഒന്ന് എഴുതാതെ നമ്മൾ ഉത്തരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലത്തിന് ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഒരു സ്റ്റെപ്പ് ഒരു മാത്സിൽ നമ്മളൊരു സ്റ്റെപ്പ് ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് അതിന് നമുക്ക് നമ്മളാ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മളത് എന്താ പറയുന്നത് നമ്മൾ എഴുതുന്ന ആ ഒരു ഇത് കാണുമ്പോഴത്തേക്കും അവർക്ക് ഒരു ഇമ്പ്രഷൻ വന്ന് നമുക്ക് അതിന് മാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പം നമുക്ക് ഇതിലേക്ക് വരാം. ആർ ഇസിക്വൾ ടു 1.5 കിലോ ഓംസ് എന്ന് എഴുതി, ഐ ഇസിക്വൾ ടു 0.08 ആംസ് എന്ന് എഴുതി കണ്ടുപിടിക്കേണ്ടത് പവർ. പി ഇസിക്വൾ ടു ക്വസ്റ്റ്യൻ മാർക്ക്, നമുക്കറിയാവുന്ന ഇക്വേഷൻ പി ഇസിക്വൾ ടു ബി ഐ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ബി ഐ എന്നൊരു ഇക്വേഷൻ നമുക്കുണ്ട്. ബി ഐ എന്നുള്ളതിന് നമ്മൾ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ, ആർ ഐ എന്നാണ് പറഞ്ഞേക്കുന്നത്. ബി ഇസിക്വൽ ടു നമ്മൾ ആർ ഐ അല്ല ഐ ആർ, ബി ഇസിക്വൾ ടു ഐ ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഐ സ്ക്വയർ ആർ എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലാതെ ബിയുടെ വാല്യൂ ആദ്യം കണ്ടുപിടിച്ചിട്ട് അത് പിയുടെ പി ഇസിക്വൽ ടു ബി ഐ എന്നുള്ളതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. അപ്പോൾ നമ്മൾ ഐ സ്ക്വയർ ആർ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പോൾ ഇത് അല്ലാത്ത മറ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ച് ചെയ്യുന്നത്. അപ്പം PV I എന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് P കണ്ടുപിടിക്കണം, അതിനകത്ത് വി ഐ ആണ് കണ്ടുപിടിക്കുക. വി ഐ വെച്ചിട്ടാണ് P കണ്ടുപിടിക്കേണ്ടത്. I തന്നിട്ടുണ്ട്, V തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം V കണ്ടുപിടിക്കണം. V കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഐ ആർ എന്നുള്ളത്. അപ്പോൾ ഐയും തന്നിട്ടുണ്ട്, ആറും തന്നിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് V കണ്ടുപിടിക്കാമല്ലോ. അപ്പം വി ഇസിക്വൾ ടു ഐ ആറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നമ്മുടെ തന്നിരിക്കുന്ന വാല്യൂസ്. അപ്പം ആർ തന്നിരിക്കുന്നത് 1.5 കിലോ ഓംസിലാണ് തന്നിരിക്കുന്നത്, കിലോ ഓംസ്, അതാണ് കെ ഓംസ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം അതിനെ നമ്മൾ ഓംസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. കാരണം നമ്മൾ പഠിച്ചിരിക്കുന്നത് കിലോ ഓംസിലല്ല, നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നത് നമ്മൾ ഓംസിലാണ് പഠിച്ചേക്കുന്നത്. അപ്പം ആ വാല്യൂ അതുപോലെ തന്നെ ഓംസിലേക്ക് ആക്കി സോൾവ് ചെയ്യാനായിട്ട് എഴുതുക. അപ്പം 1.5 കിലോ ഓംസിനെ ഓംസ് ആക്കുമ്പോഴത്തേക്കും 1500 ohms എന്ന് വരും. ഓക്കെ, അതേ ഇൻറ്റു ഐ, ഐ എന്ന് പറയുന്നത് കറണ്ട് എത്ര, 0.08 ആംപിയർ എന്ന് നമുക്കുണ്ട്. അപ്പം 0.08 × 1500 ohms, അതായത് വോൾട്ടേജ് അപ്പം നമുക്ക് കിട്ടുന്നുണ്ട് 120 volts എന്ന് ഉത്തരം കിട്ടുന്നുണ്ട് ബി അതിൽ നിന്ന്. അപ്പം ബിയുടെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് പി പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ പി ഇസിക്വൽ ടു വി ഐ, അതിൽ ബി തന്നിട്ടുണ്ട്, ബി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 120 എന്നുണ്ട്, ഐ നമുക്ക് തന്നിട്ടുണ്ട് 0.08 എന്ന്. ആ രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി ഇസിക്വൽ ടു 120 × അതായത് 120 × 0.08, അതായത് പവറിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്ക് 9.6 വാട്ട്സിൽ കിട്ടുന്നു ഉത്തരം. അത് നമുക്ക് വാട്ട്സിൽ തന്നെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വാട്ട്സിൽ തന്നെ ഉത്തരം കിട്ടി. പി ഇസിക്വൽ ടു 9.6 watts, അതാണ് അതിൻ്റെ ഉത്തരം.
അപ്പം മൂന്ന് രീതിയിൽ വരുന്ന പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. മാഗ്നറ്റിക് ഇൻഡക്ഷൻ അടുത്തൊരു ടോപ്പിക്കാണ്, മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കാന്തം, നമ്മുടെ ഒരു കാന്തം എടുക്കുകയാണെങ്കിൽ അത് ഇരുമ്പ്, ഒരു ഇരുമ്പിൻ്റെ അടുത്തേക്ക് ആ കാന്തം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അത് തമ്മിൽ അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യാനുള്ള കാരണം എന്താ, നമ്മളൊരു കാന്തം പഠിച്ച ഒരു കാന്തത്തിൻ്റെ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈക്വലായിട്ടുള്ള പോൾസ് കാന്തത്തിനുണ്ടല്ലോ, പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് പോൾസ് ഉണ്ടല്ലോ. അപ്പം ഈ രണ്ട് പോസിറ്റീവ് പോൾസ് തമ്മിൽ ആ ഒരു കാന്തത്തിൻ്റെ ഈ അടുത്തേക്ക് വരുന്നെങ്കിൽ അത് തമ്മിൽ റിപ്പൽ ചെയ്യും. ഇപ്പോൾ രണ്ട് പോസിറ്റീവ് പോൾസ് അടുത്തേക്ക് വരികയാണെങ്കിൽ അത് റിപ്പൽ ചെയ്തു പോകും. അതേസമയം ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും പോൾസ് വരുന്നെങ്കിൽ ഈ കാന്തം രണ്ടും അട്രാക്ട് ചെയ്യും. അപ്പം ഇവിടെ ഒരു മാഗ്നറ്റ് നമ്മൾ എടുക്കുക, അതിനെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന ഒരു വസ്തുവാണല്ലോ ഇരുമ്പ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഇരുമ്പിലേക്ക് നമ്മളൊരു ഒരു കാന്തം അടുപ്പിച്ച് വരികയാണെങ്കിൽ ഈ കാന്തം ഇരുമ്പിലേക്ക് വന്ന് അട്രാക്ട് ചെയ്യും. ആ ഒരു ഒരു പ്രോസസ്സിനെയാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ, വെൻ എ മാഗ്നറ്റ് ഈസ് ബ്രോഡ് നിയർ ടു എ അയൺ ബാർ, അതായത് ഒരു അയൺ ബാറിൻ്റെ അടുത്തേക്ക് ഒരു മാഗ്നറ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ എ അയൺ ബാർ ഈസ് ബ്രോഡ് നിയർ ടു എ മാഗ്നറ്റ്, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിൻ്റെ അടുത്തോട്ട് ഒരു അയൺ ബാർ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഇരുമ്പ്, നമ്മളിപ്പോൾ ഒരു ഇരുമ്പ് ഒരു കാന്തത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു ഒന്ന്, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് ഒരു കാന്തത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു, രണ്ടും സെയിം പ്രോസസ്സ് ആണല്ലോ. അപ്പോൾ എ മാഗ്നറ്റിസം ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ അയൺ ബാർ. അപ്പോൾ ഇരുമ്പിനകത്തൊന്നും കാന്തത്തിൻ്റെ ശക്തി ആദ്യം ഇല്ലല്ലോ. അപ്പോൾ ഒരു കാന്തം നമ്മൾ ഒരു ഇരുമ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ ഇരുമ്പിനകത്ത് കാന്തത്തിൻ്റെ ഒരു മാഗ്നറ്റിസം വരുമെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണല്ലോ ഒരു മാഗ്നറ്റിലേക്ക് ഇതൊന്ന് അട്രാക്ട് ചെയ്യുന്നത്, അതാണ് മാഗ്നറ്റിസം പ്രൊഡ്യൂസ്ഡ് ഇൻ ദി അയൺ ബാർ, ആ അയൺ ബാറിലേക്ക് ഒരു മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ആ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസത്തിനെയാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ, അതാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അല്ല അതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി ആക്ച്വലി ബിഫോർ അട്രാക്ടിങ് അൻ അയൺ ബാർ ടുവേർഡ്സ് എ മാഗ്നറ്റ് ടുവേർഡ്സ് ഇറ്റ്, അതായത് ഒരു നമ്മുടെ അയൺ ബാർ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന് മുമ്പേ, ആ ഇതിലേക്ക് വന്ന് മുട്ടുന്നതിന് മുമ്പേ, എ മാഗ്നറ്റിക് മാഗ്നറ്റ് ഇൻഡ്യൂസസ് അൻ ഓപ്പോസിറ്റ് പോളാരിറ്റി ഇൻ ദി അയൺ ബാർ, അതായത് നമ്മൾ ഈ മാഗ്നറ്റ് എന്ന് പറയുന്ന മാഗ്നറ്റിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പോളായോണ്ടാണല്ലോ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഓപ്പോസിറ്റ് പോളാരിറ്റി ആ അയൺ ബാറിൽ ഇൻഡ്യൂസ് ചെയ്യുന്നു, ഉണ്ടാകുന്നു. ആൻഡ് ദെൻ ഡ്യൂ ടു അട്രാക്ഷൻ ബിറ്റ്വീൻ അൺലൈക്ക് പോൾ മാഗ്നറ്റിക് അട്രാക്ട് ദ അയൺ ബാർ. നമ്മൾ പറഞ്ഞായിരുന്നു രണ്ട് പോസിറ്റീവ് പോൾസ് ആണെങ്കിൽ ഇത് അട്രാക്ട് ചെയ്യത്തില്ല, അതേസമയം ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് പോൾ ആയതുകൊണ്ടാണ് ഇത് അട്രാക്ട് ചെയ്യുന്നത്. അപ്പം ഈ കാന്ത ഇരുമ്പിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇത് രണ്ടും അൺലൈക്ക് പോൾസ് ആണ്, അതായത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ആ കാന്തം ഈ ആ ഇരുമ്പ് വന്ന് കാന്തത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്ത് ഇത് ആ അടുത്താണ് പറഞ്ഞത്, മാഗ്നറ്റ് നീഡ് നോട്ട് ടു ടച്ച് ദ അയൺ ബാർ ഫോർ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ കാന്തം പോയി ആ മാഗ്നറ്റ് ആ ഇരുമ്പെ മുട്ടേണ്ട ആവശ്യമുണ്ടോ? ഈ ഇത് വന്ന് അട്രാക്ട് ചെയ്യണമെങ്കിൽ ഇപ്പം ഈ ഒരു ഇരുമ്പ് ഇവിടെ ഇരിക്കുക, ഒരു പവറുള്ള ഒരു മാഗ്നറ്റ് ഇവിടെ ഇരിക്കുക എന്ന് വെച്ചോ, അപ്പം ഈ ഇതിച്ചിരി നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും അത് അട്രാക്ട് ചെയ്യുന്നില്ല നോക്കുക, ഇത്രയും ഗ്യാപ്പിൽ. അത് ഇച്ചിരി അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ഈ ഇരുമ്പ് തന്നെ വന്ന് കാന്തത്തിലേക്ക് വന്ന് അട്രാക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഇരുമ്പ് അവിടെ ഒരു ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു അനങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള വസ്തു, കാന്തം മൂവ് ചെയ്യുന്ന വസ്തു ആണെങ്കിൽ ഈ ഇരുമ്പ് ഇവിടെ ഇരിക്കുക, കാന്തം അടുത്തത് കാന്തം പോയി അതിലേക്ക് അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പം ആ ഈ കാന്തം ഈ ഇരുമ്പെ ചെന്ന് മുട്ടേണ്ട ആവശ്യമില്ല ഇത് തമ്മിൽ അട്രാക്ട് ചെയ്യാനായിട്ട്, ഇത് ഇത്തിരി ദൂരത്ത് വെച്ച് തന്നെ അത് വന്ന് അട്രാക്ട് ആവുന്നതാണ്. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന അതാണ്. മാഗ്നറ്റ് പോയി അയൺ ബാറിൽ മുട്ടേണ്ട ആവശ്യമില്ല എന്നാണ് ഇൻഡക്ഷൻ നടക്കാനായിട്ട്, മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കാൻ മാഗ്നറ്റ് പോയി അയൺ ബാറെ മുട്ടേണ്ട ആവശ്യമില്ല. അത് ഇച്ചിരി രണ്ട് നെഗറ്റീവ് രണ്ട് ഓപ്പോസിറ്റ് പോൾസ് ആയതുകൊണ്ട് അതൊരു നിശ്ചിത ഗ്യാപ്പിൽ തന്നെ അതിൻ്റെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വരുമ്പോഴത്തേക്കും അത് പോയി തന്നെ അട്രാക്ട് ചെയ്യുന്നതായിരിക്കും. അതാണ് അടുത്ത ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അടുത്തൊരു ടോപ്പിക്ക് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് പോൾ പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കാന്തം ഇവിടെ ഇരിക്കുകയും ഒരു ഇരുമ്പിൻ്റെ ഇത് ഇവിടെ ഇരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് വന്ന് അട്രാക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഇതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്ന ഗ്യാപ്പാണ് ഈ മാഗ്നറ്റിക് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പം ഒന്നെങ്കിൽ രണ്ട് പോസിറ്റീവ് പോൾസ് ആണ് ഇത് തമ്മിൽ അകന്നു പോകും, രണ്ട് ഓപ്പോസിറ്റ് പോൾസ് ആണ് അട്രാക്ട് ചെയ്യും. അപ്പോൾ ആ ഇരിക്കുന്ന ഫീൽഡാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആ ഒരു ഫീൽഡിനകത്ത് ഇരിക്കുന്ന അതിൻ്റെ അപ്പോൾ ആ വരുന്ന അന്നേരം വരുന്ന ഒരു പവറിനെയാണ് ഈ ഇൻറ്റൻസിറ്റി ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആ ഇൻറ്റൻസിറ്റി ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എച്ച് ആണ്, ഇംഗ്ലീഷ് ലെറ്റർ എച്ച്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് WB/M എന്ന് പറയും. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റാണ്, എല്ലാത്തിൻ്റെയും യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റൻസിറ്റി ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് യൂണിറ്റ് WB/M എന്ന് പറയുന്നു. ഓക്കെ,
അടുത്ത ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന് ഫാരഡേ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ രണ്ട് ലോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ രണ്ട് ലോസ് പുള്ളി ഫാരഡേസ് ഫസ്റ്റ് ലോ എന്നും ഫാരഡേ സെക്കൻഡ് ലോ എന്നും പറഞ്ഞിട്ട് രണ്ട് ലോസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലോ എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ലോ, ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് വെനെവർ എ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ സർക്യൂട്ട് ചേഞ്ചസ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് പ്രൊഡ്യൂസ്ഡ്. അതായത് ഒരു മാഗ്നറ്റിക് ഫാരഡേയുടെ ഫസ്റ്റ് ലോ ഇതിനകത്ത് സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെനെവർ എ മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു സർക്യൂട്ടിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഫ്ലക്സ് മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു സർക്യൂട്ടിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഇല്ല EMF എന്ന് പറയുന്ന ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആ ഇൻഡ്യൂസ്ഡ് EMF ഈ ഒരു EMF ആ സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഫാരഡേ ഫസ്റ്റ് ലോയി പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഫാരഡേയുടെ സെക്കൻഡ് ലോയി പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് അതായത് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഇൻഡ്യൂസ്ഡ് EMF മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ഓഫ് ദ കോയിൽ. അതായത് അതിൽ നമ്മളിപ്പോൾ ഒരു എന്ത് ഒരു സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കാണല്ലോ ഇൻഡ്യൂസ് EMF ഉണ്ടാകുന്നത്. അപ്പം ഈ ചേഞ്ച് ചെയ്യുന്ന ആ ഫ്ലക്സിന്റെ ഇതുമായിട്ട് ഈക്വൽ ആയിരിക്കും, ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് വിത്ത് ദ കോയിൽ എന്നായിരിക്കും. ദ ഫ്ലക്സ് ലിങ്കേജ് ഓഫ് ദ കോയിൽ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ആൻഡ് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദ കോയിൽ. അതായത് ഫ്ലക്സ് ലിങ്കേജിന്റെ ആ കോയിലിന്റെ ഫ്ലക്സ് ലിങ്കേജിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആ കോയിൽസിൽ എത്ര ചുറ്റ് ഇങ്ങനെ ചുറ്റ് കോയില് ചുറ്റുണ്ടാവില്ല ഇത് ആ ചുറ്റിന്റെ നമ്പർ ഓഫ് അതിന്റെ എണ്ണവും അതുപോലെ തന്നെ ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദ കോയിൽ ആ കോയിലിൽ അടങ്ങിയിരിക്കുന്ന അതിന് ചുറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലക്സിന്റെയും പ്രോഡക്റ്റ് ആയിരിക്കും എന്ത് ആ ഫ്ലക്സിൻ ആ കോയിലിന്റെ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറഞ്ഞു ഫാരഡേ ഫസ്റ്റ് ലോയി പറഞ്ഞു ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ആ ഇൻഡ്യൂസ്ഡ് EMF രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, രണ്ടാമത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് EMF ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, ആ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അല്ലെങ്കിൽ ഇവിടെ കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് വരുന്ന ഒരു ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞ ഇലക്ട്രിക് ജനറേറ്റർ നമ്മുടെ ജനറേറ്ററിലൊക്കെ ഈ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെന്താണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്താണെന്ന് കാണാം. അതിൻ്റെ ഒരു ഡെഫിനേഷൻ, ഇൻ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. അതായത് ഇൻ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റം ഈസ് കെപ്റ്റ് സ്റ്റേഷനറി ആൻഡ് കണ്ടക്ടർ ഈസ് മൂവിങ്. അതായത് ഇൻ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF അവർ പറയുന്ന കണ്ടീഷൻ, ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ് കെപ്റ്റ് സ്റ്റേഷനറി, അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന അത് അവിടെ നിശ്ചിത ഇതായിട്ട് സ്റ്റേഷനറി ആയിട്ട് വെക്കണം, അത് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ വെക്കുക, അല്ലെങ്കിൽ എന്നിട്ട് സ്റ്റേഷനറി ആയിട്ട് വെക്കുകയും അതുപോലെ തന്നെ കണ്ടക്ടർ കണ്ടക്ട് ചെയ്യുന്ന കണ്ടക്ടർ എന്ന് പറയുന്ന സാധനം മൂവിങ് അത് മൂവിങ് ആയിട്ടും കൊടുക്കുക, അല്ലെങ്കിൽ നേരെ തിരിച്ച് കണ്ടക്ടർ മൂവ് ചെയ്യാനും സോറി കണ്ടക്ടർ സ്റ്റേഷനറി ആയിട്ട് വെക്കാനും മാഗ്നറ്റിക് ഫ്ലക്സ് ഫീൽഡ് മൂവ് ചെയ്യാനായിട്ട്. ആദ്യത്തെ കണ്ടീഷൻ അവർ പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുന്നു, കണ്ടക്ടർ മൂവ് ചെയ്യാതിരിക്കുന്നു ഒന്ന്. രണ്ടാമത്തെ എന്ന് പറയുന്നത് കണ്ടക്ടർ മൂവ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യാതിരിക്കുന്നു. ഈ രണ്ട് കണ്ടീഷൻ നോക്കുക, അതാണ് പറഞ്ഞിരിക്കുന്നത് EMF. ദ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റം കെപ്റ്റ് സ്റ്റേഷനറി ആൻഡ് ദ കണ്ടക്ടർ ഈസ് മൂവിങ്, അല്ലെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് കെപ്റ്റ് മൂവിങ് ആൻഡ് കണ്ടക്ടർ ഈസ് സ്റ്റേഷനറി നോക്കുക. അപ്പോൾ ദസ് ദ ഫോളോയിങ് either of two process the conductor cut across the magnetic field and the EMF induced in the coil. appo ingane idu rendil angotte kondu thirich edalo onnu move cheyunu cheyada pole vekkumaanengi vekkumbol endu conductor cut across the magnetic field aa conductor aa conduct cheyunu adille adu magnetic field cut cheedittu avade EMF aa coil like induce EMF induce cheyunu ആ ഒരു പ്രോസസ്സിനെയാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അതായത് ഇത് ഒന്ന് മൂവ് ചെയ്യുന്നു, ഒന്ന് മൂവ് ചെയ്യാതിരിക്കുമ്പോൾ ആ കണ്ടക്ടർ അല്ലെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ആ ഫീൽഡിനെ കട്ട് ചെയ്തിട്ട് അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. പിന്നെ ഒന്നര പഠിച്ചത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ആ ഒരു ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ട്രാൻസ്ഫോമർ, നമ്മുടെ ഇലക്ട്രിക് ട്രാൻസ്ഫോമറിലൊക്കെ ഈ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് യൂസ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് EMF ഈസ് ജനറേറ്റഡ് ബൈ കീപ്പിംഗ് ദ കോയിൽ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റം സ്റ്റേഷനറി ആൻഡ് ദ സെയിം ടൈം ദ മീൻസ് ഓഫ് ചേഞ്ച്. അതായത് നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു ഡൈനാമിക്കലി പറഞ്ഞു ഒന്ന് മൂവ് ചെയ്യുന്നത് ഒന്ന് മൂവ് ചെയ്യാതെ വെക്കുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് രണ്ടും കീപ് ദ കോയിൽ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും നമ്മൾ ഇവിടെ സ്റ്റേഷനറി ആയിട്ട് വെക്കുന്നു, എന്നിട്ട്
വെക്കുന്നു ദാറ്റ് മീൻസ് ദ ചേഞ്ച് ഇൻ ദ ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദ കോയിൽ ടേക്ക് പ്ലേസ് വിത്തൗട്ട് ഐദർ മൂവിങ് കണ്ടക്ടർ ഓർ ഫീൽഡ് സിസ്റ്റം. അപ്പം നമ്മുടെ ഫീൽഡ് സിസ്റ്റവും മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റവും കണ്ടക്ടറും മൂവ് ചെയ്യാതെ അവിടെ ഒരു ഫ്ലക്സ് കിട്ടുന്ന ലിങ്ക് ഫ്ലക്സ് അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ടൈപ്പ് പ്രോസസ്സാണ് ഈ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. മറ്റേത് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് മൂവ് ചെയ്യാതിരിക്കുമ്പോൾ കിട്ടുന്ന ഇൻഡ്യൂസ്ഡ് EMF, ഇവിടെ നേരെ തിരിച്ച് രണ്ട് മൂവ് ചെയ്യാതെ രണ്ട് സ്റ്റേഷനറി ആയിട്ട് വെക്കുമ്പോൾ കിട്ടുന്ന ഇൻഡ്യൂസ്ഡ് EMF അതാണ് ആ ഒരു ടൈപ്പ് യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞ ടൈപ്പ് യൂസ് ചെയ്യുന്ന പ്രോസസ്സിൽ നാം യൂസ് ചെയ്ത് നടക്കുന്ന ഒരു ഇതാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. നമ്മുടെ ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ അല്ല. ഓക്കെ, അടുത്ത് സെൽഫ് ഇൻഡക്ഷൻ മ്യൂച്വൽ ഇൻഡക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഇൻഡക്ഷനിൽ തന്നെ നമ്മൾ പഠിച്ചായിരുന്നു ഇൻഡ്യൂസ്ഡ് EMFനകത്ത് അതിനകത്ത് വരുന്ന സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFനകത്തെ രണ്ട് ടൈപ്പാണ് ഈ സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത്. അപ്പം അത് ഇപ്പോൾ ഒരു ഡയഗ്രാം കൊടുത്തേക്കുന്നു, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ്, അതേ ചുറ്റിയിരിക്കുന്ന കോയിൽ, അതൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ ഇതുണ്ടാകുന്നു, എന്ത് ഫ്ലക്സ് അതിന് ചുറ്റും വരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമേജ് വെച്ചിട്ട് നമുക്ക് ഈ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. കൺസിഡർ എ കോയിൽ ഹാവിങ് എൻ നമ്പർ ഓഫ് ടേൺസ് ആർ ഷോൺ ഇൻ ദി എബവ് ഫിഗർ. അതായത് ഒരു കൺസിഡർ എ കോയിൽ, ഒരു കോയിൽ കൺസിഡർ ചെയ്യുക, അത് എൻ നമ്പർ ഓഫ്, അതായത് ഒരു നിശ്ചിത നമ്പർ ഓഫ് അല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു എൻ നമ്പർ, ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടില്ല, ഒരു എൻ നമ്പേഴ്സ് ഓഫ് ടേൺസ് ഉണ്ടെന്ന്, അതായത് ആ കോയിലിൽ ഒരു എൻ നമ്പേഴ്സ് ഓഫ് ടേൺസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. വെൻ ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് ആൻഡ് കറണ്ട് ഫ്ലോസ് ത്രൂ ദ കോയിൽ. സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും കറണ്ട് ഇതിലേക്കൂടെ പാസ് ചെയ്യുന്നു, കറണ്ട് ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്നു, ഇതിലെ ഈ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇറ്റ് പ്രൊഡ്യൂസസ് ഫ്ലക്സ്, അതിലേക്കൂടെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് നമ്മൾ കാണിച്ചത്, ഈ ആരോ മാർക്കിട്ട് കാണിച്ചത്, ഇതിന് ഈ സറൗണ്ട് ചെയ്തിരിക്കുന്നത് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ലിങ്കിങ് വിത്ത് ഇറ്റ്സ് ഓൺ ടേൺ, ആ ഇതിൻ്റെ ടേൺസിന് ഈ ടേൺസിലേക്കാണല്ലോ നമ്മൾ സപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പവർ വരുന്നത്, ആ പവർ വെച്ചിട്ട് തന്നെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇഫ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ ഈസ് ചേഞ്ച്ഡ് ബൈ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് വേരിയബിൾ റെസിസ്റ്റൻസ്, അതായത് നമ്മൾ ഇഫ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ, ഈ കോയിലേക്ക് വരുന്ന കറണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യുക, എങ്ങനെയാണ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ വാല്യുബിൾ വേറെ റെസിസ്റ്റൻസ് കൊടുത്ത്, നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അവിടെ ആറ് കൊടുത്തിരിക്കുന്നത് ഇതാണ് റെസിസ്റ്റൻസ്, ഈ വേറെ റെസിസ്റ്റൻസ് വേരിയബിൾ റെസിസ്റ്റൻസ് കൊടുത്ത് നമ്മൾ ഇതിലേക്ക് വരുന്ന കറണ്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദ ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ഇറ്റ് ചേഞ്ചസ് ആൻഡ് ഹെൻസ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദി കോയിൽ. അങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലക്സും ഇതുമായിട്ട് ലിങ്ക് ആയിട്ട് അവിടെ ചേഞ്ച് ആൻഡ് ഹെൻസ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദി കോയിൽ, അങ്ങനെ ഫ്ലക്സ് ചേഞ്ച് ആയിട്ട് അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നു. ദിസ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്ഷൻ ഇൻഡ്യൂസ്ഡ് EMF. അതായത് ഒരു കോയിലിലെ എൻ നമ്പേഴ്സ് ഓഫ് ടേൺസ് ഉണ്ട്, അതിലേക്ക് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിലെ കറണ്ട് പാസ് ചെയ്യുന്നു, പാസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നു, അതിലേക്ക് നമ്മൾ ആ കറണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് കൊടുത്ത് കറണ്ട് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മുടെ അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFനെയാണ് ഈ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തേന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇത് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ അനദർ നെയ്ബർ കോയിൽ ലിങ്കിങ് ടു ഇറ്റ് ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ EMF എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം പഠിച്ചിരുന്ന സെൽഫ് ഇൻഡക്ഷനകത്ത് ഒരു കോയിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പം മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് രണ്ട് കോയിൽ, ഈ രണ്ട് കോയിൽ ഒരു കോയിലും അതിനപ്പുറത്തിരിക്കുന്ന കോയിലിൻ്റെയും രണ്ടിൻ്റെയും കൂടെ ഒരു ഫസ്റ്റ് ഒരു കോയിലേക്ക് നമ്മൾ പവർ കൊടുക്കുന്നു. അപ്പം ആ ഒരു ഇതിൽ നിന്ന് രണ്ടാമത്തെ ഇതിലേക്ക് പവർ ഫ്ലക്സ് വരുന്നുണ്ട്, ഒന്നിൽ നിന്ന് രണ്ടാമത്തേതിലേക്ക് വരുന്നു. ആ ഒരു ടൈപ്പാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇമേജ് കണ്ട് അവിടെ കണ്ട പോലെ തന്നെ ഒരു ഇമേജ്, ഒരു കൺസിഡർ എ കോയിൽ എ ബി, ഒരു എ ബി എന്ന് പറയുന്ന ഒരു കോയിൽ കൺസിഡർ ചെയ്യുക, ഇതാണ് എ ഇതാണ് ബി, ഇതാണ് എ ബി എന്ന് പറയുന്ന ഒരു കോയിൽ കൺസിഡർ ചെയ്യുക. ഹാവിങ് എൻ ടു നമ്പർ ഓഫ് ടേൺസ് ആൻഡ് പ്ലേസ്ഡ് നിയർ എ ബി, കൺസിഡർ എ കോയിൽ എ ബി എന്ന് പറയുന്നത് കോയിൽ ബി, അതിൽ ബി എന്ന് പറയുന്ന കോയിലിനകത്ത് എൻ ടു, അതായത് എൻ ടു നമ്പേഴ്സ് ഓഫ് ടേൺസ് ഉണ്ട്, കോയിൽ എ എന്ന് പറയുന്നതിനകത്ത് എൻ വൺ നമ്പേഴ്സ് ഓഫ് ടേൺസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. അതായത് എ ബി എന്ന് പറയുന്നത് ഫുള്ളായിട്ടൊരു കോയിൽ എടുക്കുക, അതിൽ എ എന്ന് പറയുന്ന കോയിലിനകത്ത് എൻ വൺ നമ്പേഴ്സ് ഓഫ് ടേൺസ് ഉണ്ട്, എ ബി എന്ന് പറയുന്ന കോയിലിനകത്ത് എൻ ടു നമ്പേഴ്സ് ഓഫ് കോയിൽസ് ഉണ്ട്. അടുത്ത് വെൻ ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ്
ഇൻ ദ സർക്യൂട്ട്, അതായത് സ്വിച്ച് ഇവിടെ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും കറണ്ട് ഐ വൺ ഈസ് ഫ്ലോ ത്രൂ ദ കോയിൽ എ വൺ, അതായത് എ വൺ എന്ന് പറയുന്ന ഇതിലേക്കാണല്ലോ, എയിലേക്കാണല്ലോ നമ്മൾ ഈ പവർ സബ് കോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ സ്വിച്ച് ഇവിടെ ക്ലോസ് ആകുമ്പോഴത്തേക്കും എന്ത് വരുന്നു, ഈ ഐ വൺ കറണ്ട് ഐ വൺ ഈസ് പ്രൊഡ്യൂസ്ഡ് എ എന്ന് പറയുന്ന കോയിൽ കറണ്ട് ഐ വൺ പ്രൊഡ്യൂസ് ആകുന്നു ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ദ ഫ്ലക്സ് വരുന്നു, അതായത് ഇതിലേക്ക് ഫ്ലക്സ് വണ്ണ് എ എന്ന് പറയുന്നതിനകത്ത് എ ഫ്ലക്സ് വണ്ണ് എ എന്ന് പറയുന്ന കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്ത് മോസ്റ്റ് ഓഫ് ദ ഫ്ലക്സസ് ലിങ്ക് വിത്ത് ദ കോയിൽ ബി, അതായത് ഈ എയിലുണ്ടാകുന്ന ഫ്ലക്സ് ബിയിലുള്ള ഫ്ലക്സ് ബിയിലേക്കും ലിങ്ക് ചെയ്യുന്നു, അതായത് അതാണല്ലോ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു കോയിലുണ്ടാകുന്ന ഫ്ലക്സ് മറ്റൊരു കോയിലിലേക്കൂടെ ഒരു ലിങ്ക് ആകുന്ന ഒരു ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എയിലുണ്ടാകുന്ന ഈ ഫ്ലക്സ് ബിയിലേക്കും കൂടെ ലിങ്ക് ആകുന്നു. ഇഫ് ദ കറണ്ട് ഫ്ലോ ത്രൂ ദ കോയിൽ എ ഈസ് ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ് ദ വാല്യൂ റെസിസ്റ്റർ ആർ, അതായത് എ എന്ന് പറയുന്ന കോയിലിനകത്ത് കറണ്ട് കൊടുത്തിരിക്കുന്നു, അവിടെ നമ്മളൊരു വേരിയബിൾ റെസിസ്റ്റൻ്റ് വെച്ചിട്ട് ആ കറണ്ട് ചേഞ്ച് ചെയ്തെന്ന് വെക്കുക. അപ്പോൾ ചേഞ്ചസ് ദ ഫ്ലക്സ് ലിങ്ക് വിത്ത് ദ അതർ കോയിൽ ബി, ഹെൻസ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ദ കോയിൽ. അപ്പോൾ എയിലേക്ക് എയിൽ വരുന്ന ഫ്ലക്സ് ചേഞ്ച് ആകുന്നു, അതുപോലെ തന്നെ ബിയിൽ വരുന്ന ഫ്ലക്സും ചേഞ്ച് ആകുന്നു. അപ്പം ആ ഒരു ഫ്ലക്സ് ചേഞ്ച് ആകുമ്പോൾ അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെയാണ് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സെൽഫ് ഇൻഡക്ഷൻ നമ്മൾ നോക്കി, മ്യൂച്വൽ ഇൻഡക്ഷൻ നോക്കി. അടുത്ത് അത് രണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്, സോറി റൈറ്റ് ഹാൻഡ് റൂൾ എന്നാണ് കേട്ടോ. അതായത് ഫ്ലെമിംഗ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ വലത് കൈ വെച്ചിട്ട് പറയുന്ന ഒരു റൂൾസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു വലത് കൈ നമ്മൾ ഈ ഇങ്ങനെ പിടിക്കുക, വലുത് കൈ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ തള്ളവരല് ചൂണ്ടുവരല് അതുപോലെ തന്നെ നടുക്കത്തെ വരൽ, അപ്പോൾ അതിൻ്റെ ഈ അതിരിക്കുന്ന ആംഗിൾ ആ ഇരിക്കുന്ന പൊസിഷൻ, അതായത് വലത്ത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മുടെ തമ്പ് വിരൽ മേലോട്ടിരിക്കുന്നു, അപ്പോൾ മേലോട്ടായിരിക്കും എന്ത് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഈ തമ്പ് വിരൽ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്, നമ്മുടെ തള്ളവരൽ പോയിരിക്കുന്ന സ്ഥലത്തേക്കായിരിക്കും മോഷൻ ഓഫ് ദ കണ്ടക്ടറിൻ്റെ മോഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ചൂണ്ടുവിരൽ ഇരിക്കുന്ന ഫീൽഡായിരിക്കും. അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് കറണ്ട്, കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നടുക്കത്തെ വിരലിരിക്കുന്ന ഇതായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു വലത്തെ കൈ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മളൊരു വലത്തെ കൈ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ നടുക്കത്തെ വിരലിരിക്കുന്ന ഭാഗമാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് പോകുന്ന ഡയറക്ഷൻ. അതുപോലെ തന്നെ ചൂണ്ടുവിരലിരിക്കുന്ന ഭാഗമാണ് ചൂണ്ടുവിരലിൽ പോയേക്കുന്ന ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തള്ളവിരലിൽ പോയേക്കുന്ന ഭാഗമാണ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ, കണ്ടക്ടറിൻ്റെ മോഷൻ എന്ന് കാണിക്കുന്നത്. അതാണ് ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു എന്തൊക്കെയാണ്, ഇലക്ട്രിക് പവർ എന്നാണ് പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻ എന്നാണ് പഠിച്ചു, ഇലക്ട്രിക് വർക്ക് എന്നാണ് പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻ എന്നാണ് പഠിച്ചു, ഇത് രണ്ടും വരുന്ന പ്രോബ്ലം നമ്മൾ പഠിച്ചു, മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ഇൻഡെൻസിറ്റി ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡെൻസിറ്റി പഠിച്ചു, ഫാരഡേസ് ഫസ്റ്റ് ലോയും പഠിച്ചു, ഫാരഡേസ് സെക്കൻഡ് ലോയും പഠിച്ചു, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നാണ് പഠിച്ചു, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നാണ് പഠിച്ചു, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാണ് പഠിച്ചു, സെൽഫ് ഇൻഡക്ഷൻ എന്നാണ് പഠിച്ചു, ഫാരഡേസ് അല്ല ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്താണെന്നും പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.